കൊട്ടിയം രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഷോറൂം ഒന്നാം വാർഷികാഘോഷ നിറവിൽ. ഒന്നാം വാർഷികാഘോഷ വേളയിൽ വമ്പിച്ച ഓഫറുകളാണ് രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ജൂൺ 10, 11, 12 തീയതികളിലായാണ് വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. പണിക്കൂലിയിൽ വമ്പിച്ച ഓഫറുകളുമായി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി 100% HUID ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണം വാങ്ങാൻ സുവർണാവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് ഞെരുക്കെടുപ്പിലൂടെ ബാംഗിൾ, സ്റ്റഡ്, റിംഗ് എന്നിവ ഉൾപ്പെടുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ സമ്മാനമായി ലഭിക്കും. ഒപ്പം വാർഷികാഘോഷ ദിനങ്ങളിൽ 1 മുതൽ 5 ഗ്രാം വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞെരുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും. സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവുമുണ്ട്. എല്ലാ പർച്ചേസുകൾക്കും ആനിവേഴ്സറി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായവരിൽ നിന്നും ഞെരുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 3 പേർക്ക് സ്വർണ കമ്മലുകളാണ് സമ്മാനമായി നൽകിയത്. GS ജയലാൽ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കൊച്ചി വികാസ് അഗർവാൾ മുഖ്യാതിഥിയായി. മെന്റലിസ്റ്റ് അനന്തു, PC വിഷ്ണുനാഥ് MLA, ആദിത്യനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സദൻ, BJP ഏരിയ പ്രസിഡന്റ് സുനിൽ കൊട്ടിയം, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ഷാനവാസ് ഖാൻ, വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കരിക്കാട്ടഴികം, തമ്പി രവീന്ദ്രൻ, വിനോദ് P, താഹാകുഞ്ഞ്, അബ്ദുൾ സലാം, രാജകുമാരി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. ഞാൻ എൻ്റെ മാക്സിമം ശക്തി വെച്ച് ഞാൻ പിടിക്കാം. ആകാശിന് പറ്റുമോ? പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി ആകാശിന്റെ കാര്യം ചെയ്യ്. ഇനി അത് പറ്റില്ല എന്ന് മനസ്സിലൊന്ന് ആലോചിക്കാൻ പറ്റുമോ? അത് പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, പറ്റില്ല എന്ന് മനസ്സിൽ നന്നായിട്ട് ഇനി അത് പറ്റില്ല, പറ്റില്ല, എൻ്റെ കയ്യിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിൽ നന്നായിട്ട് ആലോചിക്കും. താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ ടാസ്ക് കൂടെ, ലൈക്ക് ഇതൊന്നേ, വെറുതെ ഒരു പീസ് ഓഫ് പേപ്പറാണ്, ഞാനൊരു പേപ്പർ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഇതൊന്നേ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കീറാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കീറിയാൽ മതി, ഒന്ന് കീറിയാൽ മതി. രണ്ടായിട്ട് കീറുമ്പോൾ ഞാൻ ആകാശിന്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ആകാശം ഒന്ന് കീറി കാണിക്കാൻ പറഞ്ഞു, രണ്ടായിട്ട് ഒന്ന് കീറാൻ പറഞ്ഞു. അടുത്ത മൊമെന്റ് ഹി ജസ്റ്റ് കീറിട്ടു, അത് പെട്ടെന്ന് തന്നെ രണ്ടായിട്ട് കീറി. ഇനി ഞാൻ ആകാശിനോട് ചോദിക്കും, ആകാശം ഇനി അത് കീറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആകാശ് പറയാ, ഇല്ല എനിക്ക് ഇനി അത് കീറാൻ പറ്റില്ല, നോ ഐ കാണ്ട് എന്ന് പറയണം. റെഡി നോ ആകാശ്, നോ ക്യാൻ യു ഡു ദിസ് പേപ്പർ? നോ. നമ്മുടെ ഈ ലൈഫിൽ വരുന്ന സക്സസ് ഒന്നും അങ്ങനെ പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല. ഇതുപോലെ ഒരു മൊമെന്റിലും നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ സക്സസ് ഇതിനേക്കാളും വലിയ വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ തോറ്റുപോയവരെ കുറിച്ച് പറഞ്ഞാണ് ഞാൻ എല്ലാ സ്റ്റേജിലും അവസാനിപ്പിക്കാറ്. വേറൊന്നുമല്ല, ഞാൻ തോറ്റ് ലൈഫിൽ ഒരുപാട് തോറ്റ് വളർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് തോൽവിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മുതുകാട് സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീഴുന്നത് തെറ്റല്ല, മറിച്ച് വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ്. അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇവിടെ നിൽക്കുന്ന ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ജയിക്കാറുള്ള, പരീക്ഷകളിലൊക്കെ ജയിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കേൾക്കാൻ പറ്റുമോ? പരീക്ഷകളിൽ ജയിക്കാറുള്ള, മത്സരങ്ങളിൽ ജയിക്കാറുള്ള എത്ര പേരുണ്ടെന്ന് കേൾക്കാം. ശരി, എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ തോറ്റുപോയിട്ടുള്ള എത്ര പേരുണ്ട്? മത്സരങ്ങളിൽ തോറ്റുപോയിട്ടുള്ള, പരീക്ഷയിൽ 10 ന് താഴെ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കേൾക്കാൻ പറ്റുമോ? ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ സിറ്റുവേഷനിൽ തോറ്റുപോയി എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരോടാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോറ്റിട്ടുള്ളവർ മാത്രമേ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തോൽവി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു സംഭവമാണ്. അതിൽ തളരാതെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രാജകുമാരിക്ക് ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും നേരുന്നു. ബിസിനസ് ഡെസ്ക്, HP News.